గైస్ అయినా ఉంటే వెల్కమ్ టు అలమా. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റൊന്നുമല്ല, ഇഗ്നോയിൽ കോമൺ ആയിട്ട് നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അതായത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന കുറച്ച് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഞാൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതൊരു വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. എല്ലാ സ്റ്റുഡൻസിനും, ഇഗ്നോയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ തന്നെയാണ് ഇത്. തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണുക. അസൈൻമെന്റ് സബ്മിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പലരും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് സോൾഡ് അസൈൻമെന്റ്സ് വാങ്ങിച്ച്. അപ്പൊ സോൾഡ് അസൈൻമെന്റ്സ് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് പ്ലേജറിസം എന്നൊരു പ്രശ്നമുണ്ട് എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. നമ്മുടെ ചാനലിൽ തന്നെ സബ്സ്ക്രൈബർ ആയിട്ടൊരു വിദ്യാർത്ഥിക്ക് ആ ഒരു വളരെ രൂക്ഷമായിട്ടൊരു പ്രശ്നമുണ്ടായി. വളരെ മികച്ച രീതിയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന് പ്ലേജറിസം ഉണ്ടായി. അത് എങ്ങനും കോപ്പി ചെയ്യാതെ തന്നെ എഴുതിയിട്ട് പോലും പ്ലേജറിസം ഉണ്ടായി. അപ്പൊ ഇന്ന് ആ പ്ലേജറിസം ഉണ്ടായ സ്റ്റുഡന്റിന്റെ കാര്യവും പിന്നെ ഇഗ്നോയിലെ കുറച്ച് കോമൺ ആയിട്ടുള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് അലമാരക്കൊരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് വരികയാണ്, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. ഇഗ്നോയുടെ എല്ലാവിധ ഇൻഫർമേഷൻ ഇൻഡെപ്ത് ആണ് നമ്മളിവിടെ കവർ ചെയ്യാറുണ്ട്. കോമൺ ആയിട്ട് ഡൗട്ടുകളെ കുറിച്ച് വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇഗ്നോയുടെ എന്ത് ഡൗട്ടിനും നമ്മുടെ ചാനൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവിധ ഡൗട്ടുകളും ക്ലാരിഫൈ ആവും. ഇൻ കേസ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡയറക്ട്ലി കോളേഴ്സ് എങ്ങനെയാണ് കോൾ ചെയ്യുന്നത് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കിടപ്പുണ്ട്, ഇല്ലെങ്കിൽ മുകളിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇഗ്നോയിലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അസൈൻമെന്റ് സബ്മിഷൻസ്. നിങ്ങളുടെ 30% മാർക്ക് വെയിറ്റേജ് ക്യാരി ചെയ്യുന്ന ഒരു സാധനമാണ് നിങ്ങളുടെ അസൈൻമെന്റ് സബ്മിഷൻ. അതുകൊണ്ട് തന്നെ അസൈൻമെന്റ് ഏറ്റവും വൃത്തിയായിട്ടും ഏറ്റവും നല്ല രീതിയിലും സബ്മിഷൻ ചെയ്യാൻ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ ചാനലിൽ ഓൾമോസ്റ്റ് അസൈൻമെന്റ് എങ്ങനെ സബ്മിഷൻ ചെയ്യണതിനെ കുറിച്ച് വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ മറക്കരുത്. ഒരു വളരെ മികച്ച മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എങ്ങനെ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യാതെ കുറിച്ച് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ തന്നെ ഒരു സബ്സ്ക്രൈബറുടെ സ്റ്റുഡന്റിന്റെ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്ത് സ്റ്റഡി സെന്ററിൽ സബ്മിഷൻ ചെയ്തു. അപ്പോൾ ഈ സംഭവം നടക്കുന്നത് കൊറോണ ഫസ്റ്റ് സെക്കൻഡ് ലോക്ക്ഡൌണിന് മുമ്പായിട്ടാണ്. അപ്പോൾ കൊറോണയുടെ ഈ വർഷത്തെ ലോക്ക്ഡൌണിന് മുമ്പായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഫെബ്രുവരി മാസത്തിൽ സബ്മിഷൻ ചെയ്തിരുന്ന ഈ അസൈൻമെന്റുകൾ വാലുവേഷൻ ചെയ്യാൻ വളരെ സമയമെടുത്തു. അതിനുശേഷം വാലുവേഷൻ ചെയ്ത് മാർക്ക് സൈഡിൽ അപ്ലോഡ് ആയപ്പോൾ ഈ വിദ്യാർത്ഥി വളരെയധികം വിഷമിച്ചു, വളരെ ഞെട്ടലുണ്ടായി വിദ്യാർത്ഥികൾ. എന്താണ് കാര്യം എന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ സ്റ്റുഡന്റിന്റെ ഗ്രേഡ് കാർഡ്. ഈ ഗ്രേഡ് കാർഡിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഗ്രേഡ് കാർഡിൽ പ്ലേജറിസം വന്നിരിക്കുന്ന 3 സബ്ജക്റ്റുകൾക്കാണ്, അതായത് BEGE 104 38 മാർക്ക് അസൈൻമെന്റിന്, ഓക്കെ, BEGE 107 40 മാർക്ക്, BEGE 108 46 മാർക്ക്. അങ്ങനെ ഈ 3 സബ്ജക്റ്റുകൾക്കുമാണ് ഈ വിദ്യാർത്ഥികൾക്ക് പ്ലേജറിസം ഉണ്ടെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് ഇത്രയധികം മാർക്ക് കുറഞ്ഞത് എന്ത് കാരണത്താലാണ്, അത് ഏറ്റവും മികച്ച രീതിയിലാണ്. ഇത് 3 ഇംഗ്ലീഷിന്റെ പേപ്പർ തന്നെയാണ്. ഇത് ഏറ്റവും മികച്ച രീതിയിലാണ് അസൈൻമെന്റ് സബ്മിഷൻ ചെയ്തത്. അപ്പോൾ ഈ സ്റ്റുഡന്റ് സ്റ്റഡി സെന്ററിൽ അസൈൻമെന്റ് സബ്മിഷൻ ചെയ്യുമ്പോൾ ഈ അസൈൻമെന്റുകൾ കണ്ടിട്ട് സ്റ്റഡി സെന്ററിലെ ടീച്ചേഴ്സ് തന്നെ ഈ സ്റ്റുഡന്റിനോട് പറഞ്ഞു വളരെ മികച്ച രീതിയിലാണ് അസൈൻമെന്റുകൾ സബ്മിഷൻ ചെയ്തിരിക്കുന്നത്, നല്ല മാർക്ക് പ്രതീക്ഷിക്കാം, അത്രത്തോളം മികച്ച രീതിയിലാണ് അസൈൻമെന്റുകൾ സബ്മിഷൻ ചെയ്തിരിക്കുന്നത്. അതായത് പല മെറ്റീരിയലുകൾ റെഫർ ചെയ്ത് ഏറ്റവും മികച്ച രീതിയിലെ കണ്ടന്റുകൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഈ അസൈൻമെന്റ് സബ്മിഷൻ. കാരണം നിങ്ങൾക്കറിയാം ഓൾറെഡി അസൈൻമെന്റുകൾ മാർക്ക് കാണുമ്പോൾ ACE 1 98 മാർക്ക് അസൈൻമെന്റിന്, BEC 90 മാർക്ക്, BEG 107 75 മാർക്ക്, അങ്ങനെ എല്ലാ സബ്ജക്റ്റുകൾക്കും FST 01 86 മാർക്ക്, FML ആണ് മലയാളത്തിന്റെ പേപ്പറിന് 94 മാർക്ക്, BSHF 101 50 മാർക്ക്, BEGF 101 80 മാർക്ക് തുടങ്ങി എല്ലാത്തിനും നല്ല മാർക്കുകൾ സ്കോർ ചെയ്യുന്ന സ്റ്റുഡന്റിന് തീർച്ചയായിട്ടും ആ സ്റ്റഡി സെന്ററിൽ ഇരിക്കുന്ന ആളുകൾ 100 അസൈൻമെന്റുകൾ കാണുന്നതാണ്. അതിൽ നിന്ന് ഈ വിദ്യാർത്ഥിയുടെ അസൈൻമെന്റ് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു നല്ല മാർക്ക് പ്രതീക്ഷിക്കാം, നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, എവിടുന്നാണ് പ്രിപ്പയർ ചെയ്ത കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് 38 മാർക്ക്, 40 മാർക്ക്, 46 മാർക്ക്. ഈ വിദ്യാർത്ഥി വളരെ ഞെട്ടലോടെയാണ് ഈ ഒരു മാർക്ക് സ്വീകരിച്ചത്. കാരണം മാർക്ക് അറിഞ്ഞ് അന്ന് തന്നെ എന്നെ ഫോൺ വിളിച്ച് വളരെ സങ്കടത്തോടുകൂടി എന്നോട് സംസാരിച്ചു, വളരെയധികം ദുഃഖത്തിലോടെ എന്നോട് സംസാരിച്ചത്. ഞാൻ നമ്മളാൽ കഴിയുന്ന രീതി ആശ്വസിപ്പിച്ചു. പക്ഷേ എന്നാൽ പോലും ഇത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം സ്റ്റുഡൻറ്റ് വളരെയധികം സ്റ്റഡി സെൻറ്ററിലേക്ക് കോൺടാക്ട് ചെയ്യും, വളരെയധികം കോൺടാക്റ്റുകളെല്ലാം ചെയ്തു. പക്ഷേ അവിടെ നിന്ന് വളരെയധികം നെഗറ്റീവായിട്ടൊരു റെസ്പോൺസ് ആണ് കിട്ടിയത്. കാരണം തീർച്ചയായിട്ടും ഇത് അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വലിയ വീഴ്ച തന്നെയാണ്. കാരണം സ്റ്റുഡൻ്റ് ഒരു കാരണവശാലും ഇതെങ്ങും കോപ്പി അടിച്ച് ചെയ്തതല്ല, അവരുടെ സ്വന്തമായ വാക്കുകൾ സ്വന്തമായി പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതിയ എന്നിട്ടാണ് ഇങ്ങനെ പ്ലേജറിസം എന്നൊരു ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത്. അതായത് ഒത്തിരിയധികം നിരവധി സമയം സംസാരിച്ചിട്ടുണ്ട്, കോൾമി ഫോർ ലാബിന് ആദ്യം വിളിക്കും, അതിനുശേഷം നമ്മൾ വളരെയധികം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് അറിഞ്ഞു. സ്റ്റഡി സെൻറ്റർ സബ്മിഷൻ ചെയ്ത സമയത്ത് ഈ സ്റ്റഡി സെൻറ്ററിലെ ടീച്ചേഴ്സ് വാല്യൂ ചെയ്ത സമയത്ത് ഉണ്ടായ പ്രശ്നമാണ്. തീർച്ചയായിട്ടും അവരുടെ ആ തെറ്റ് അംഗീകരിക്കാൻ അവർ തയ്യാറല്ല.
മാത്രമല്ല ഇത് കംപ്ലൈന്റിലേക്ക് പോകുമെന്ന് അറിഞ്ഞ സമയത്ത് ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് സംസാരിച്ചത്. അതായത് ഇത് ഇനിയും പ്ലേജറിസം ആണെന്ന് കണ്ടുപിടിച്ച റീചെക്ക് ചെയ്ത സമയത്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ മറ്റ് ഇഷ്യൂസ്, അതായത് ഡി ബാർ പോലുള്ള ഇഷ്യൂസ് ഉണ്ടാകുമെന്ന്. എനിക്കറിയില്ല എങ്ങനെയാണ് ഡി ബാർ ചെയ്യുന്നത്, കാരണം ഒരു കാരണവശാൽ ആ കുട്ടി അത് തെറ്റ് ചെയ്തിട്ടില്ല, സ്വന്തം കയ്യിലെ തെറ്റല്ല, അത് ഒരിക്കലും എങ്ങൊന്നും കോപ്പി അടിച്ചിട്ടില്ല. പക്ഷേ സ്റ്റഡി സെന്ററിൽ ഇരിക്കുന്ന ആളുകൾ ഇങ്ങനെ ഒരിക്കലും പെരുമാറാൻ സാധിക്കില്ല. കാരണം അവിടെ ഇരിക്കുന്നവർ വിദ്യാർത്ഥികളുടെ സഹായത്തിന് മാത്രമായിട്ടാണ് നോയിൽ സ്റ്റഡി സെന്റേഴ്സ് ഇരിക്കുന്ന ആളുകൾ ഇരിക്കേണ്ടത്. കാരണം അവിടെ കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് വേണം സ്റ്റുഡൻസിന് കൊടുക്കാൻ വേണ്ടി. അവർ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ആയിരിക്കും സ്റ്റുഡൻസ് എപ്പോഴും കൊണ്ടു നടക്കുന്നതും. കാര്യം ഇങ്ങനെ ഒരു 38 മാർക്ക്, ഏകദേശം 90-ലധികം മാർക്ക് സ്കോർ ചെയ്യാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന വിദ്യാർത്ഥിക്ക് 38 മാർക്ക് കിട്ടുന്ന സമയത്ത് ഒത്തിരി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങളോട് എപ്പോഴും ഞാൻ പറയാറുണ്ട്, സോൾഡ് അസൈൻമെന്റ്സ് വാങ്ങി ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളോട്. കാരണം നമ്മളെ പലപ്പോഴും കോൺടാക്ട് ചെയ്യുന്ന ആളുകൾ ചോദിക്കും, സർ ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ നിലവിൽ എനിക്ക് അസൈൻമെന്റുകൾ എഴുതാൻ സാധിക്കില്ല, അപ്പൊ ഞാൻ മറ്റൊരാളെ കൊണ്ട് എഴുതിപ്പിച്ചാൽ മതിയോ, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഒരു കാരണവശാലും നമ്മുടെ ചാനൽ അങ്ങനെയുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. കാരണം അസൈൻമെന്റുകൾ എഴുതുന്നത് നിങ്ങളുടെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ മറ്റൊരാളെ കൊണ്ട് അസൈൻമെന്റ് എഴുതിച്ചാൽ ആ മറ്റൊരാൾക്ക് പോയി തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി എക്സാം എഴുതാൻ സാധിക്കില്ല, നിങ്ങൾ തന്നെ എക്സാം എഴുതണം. അസൈൻമെന്റ് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോൾഡ് അസൈൻമെന്റ്സ് വാങ്ങി ഉപയോഗിക്കുന്നവർ വൃത്തിയായി ശ്രദ്ധിക്കുക. വളരെയധികം സീരിയസ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക്. കാരണം പ്ലേജറിസം എന്നൊരു ഇഷ്യൂസ് ഇവിടെ ഈ വിദ്യാർത്ഥി സ്വന്തം കൈപ്പടയിൽ സ്വന്തം ആശയങ്ങൾ ഉപയോഗിച്ച് എഴുതിയ അസൈൻമെന്റിന് പോലും പ്ലേജറിസം എന്ന് മുദ്രകുത്തപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ അസൈൻമെന്റുകളും സോൾഡ് അസൈൻമെന്റ്സ് വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും പ്രശ്നമുണ്ടാകും. കാരണം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന സംഭവങ്ങൾ വളരെയധികം ഗൗരവത്തോടെ കൂടെ കാണേണ്ടതാണ്. കാരണം ട്രിവാൻഡ്രം റീജിയൻ സെന്ററിലേക്ക് വിളിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ട്രിവാൻഡ്രം റീജിയൻ സെന്ററുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന മാർ ഇവാനിയസ് കോളേജ് തുടങ്ങിയായിട്ടുള്ള പല സ്റ്റഡി സെന്ററിലേക്കും വിളിക്കുമ്പോൾ അവർ വളരെ തെറ്റായ ഇൻഫർമേഷൻസ് ആണ് നൽകുന്നത്. ഇപ്പോൾ 2021 ജനുവരി ബാച്ചിലുള്ള വിദ്യാർത്ഥികൾക്ക് പ്രൊമോഷൻ ഉണ്ട്, അവർക്ക് എക്സാം എഴുതണ്ട എന്ന് പറയുന്നു. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഇപ്പോൾ എക്സാം എഴുതണ്ട, ഫൈനൽ ഇയർ മാത്രമായിട്ടുള്ള സ്റ്റുഡൻസിനാണ് ജനുവരിയിൽ എക്സാം വരുന്നതെന്ന് പറയുന്നു. വിദ്യാർത്ഥികളോട് തട്ടിക്കയറാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വളരെയധികം ഇങ്ങനത്തെയുള്ള രൂക്ഷമായ ആരോപണങ്ങളാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്നെ പലരും വിളിക്കാറുണ്ട് കോൾ മീ ഫോർ ആപ്പിൽ, വളരെയധികം സങ്കടങ്ങൾ പറയാറുണ്ട്, സാർ ഇതിൽ ക്രിയാത്മകമായിട്ട് ഇടപെടണം, ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണം, മറ്റ് വിദ്യാർത്ഥികളോട് ഈ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെ കൃത്യമായിട്ട് ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പ് വരുത്തുന്നത്. നിലവിൽ ഇപ്പോൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറുകാർക്കും കൂടിയാണ് എക്സാം ജനുവരി മാസത്തിൽ നടക്കുന്നത്. കാരണം നമുക്കറിയാം ഓൾറെഡി ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് എക്സാം നടന്നിരുന്ന ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് മാത്രമായിരുന്നു. അപ്പോൾ കുറച്ച് ഹോൾ ടിക്കറ്റ് റിലീസായ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആർക്കും എഴുതാൻ സാധിച്ചു. പക്ഷേ ഓൾമോസ്റ്റ് ഫൈനൽ ഇയർ വിദ്യാർത്ഥികളാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ സമയത്ത് എക്സാം എഴുതിയിരുന്നത്. ഇപ്പോൾ വരുന്ന ജനുവരി മാസത്തിലെ എല്ലാ വിദ്യാർത്ഥികളും തന്നെ എക്സാം ഉണ്ട്. തീർച്ചയായിട്ടും എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ നമ്മൾ കണ്ടതാണ്, അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ നോട്ടിഫിക്കേഷനിൽ എങ്ങും തന്നെ ഞാൻ കണ്ടില്ല ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് നമുക്ക് ഈ വരുന്ന ജനുവരി 2022 എക്സാം ഉള്ളത് എന്ന് ഞാൻ കണ്ടില്ല. തീർച്ചയായിട്ടും ഇത് റീജിയണൽ സെൻറ്റർ ട്രിവാൻഡ്രത്തിലുള്ളവർക്ക് മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്. തീർച്ചയായിട്ടും അത് മറ്റു സ്റ്റുഡൻസിനും മറ്റ് ഇഗ്നോയിലെ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഒന്ന് പബ്ലിഷ് ചെയ്യണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ കൃത്യമായ ഇൻഫർമേഷൻസ് സ്റ്റുഡൻസിന് കൊടുക്കുക, അവരെ വളരെ മോശമായിട്ട് വഴിതെറ്റിക്കാനുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാതിരിക്കുക. തെറ്റിദ്ധാരണ വളരെയധികം കൂടുതലാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച്. മാത്രമല്ല അവരോട് വളരെ സൗമ്യമായിട്ട് സംസാരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്കറിയാം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ അവിടെ ഇരിക്കുന്നവർക്ക് ദിവസം ഏകദേശം ഒരു 100-1000 കോൾസ് ആയിട്ട് വന്നേക്കാം. പക്ഷേ ഓരോ വിദ്യാർത്ഥികളോട് നിങ്ങൾ കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് കൊടുക്കുക. അറ്റ്ലീസ്റ്റ് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എങ്കിൽ കുഴപ്പമില്ല, കോൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായി ഇൻഫർമേഷൻസ് കൊടുക്കുക, സ്റ്റുഡൻസിനോട് തട്ടിക്കയറാതിരിക്കുക. ഇന്നലെ ഉണ്ടായ ഇൻസിഡൻ്റ് ആണ്, വിദ്യാർത്ഥിയുമായിട്ട് വളരെയധികം മോശമായിട്ട് വിദ്യാർത്ഥിയോട് സംസാരിച്ചായിട്ട് വിദ്യാർത്ഥി പറയുകയാണ്. ഒരു BCA സ്റ്റുഡൻ്റ് ആണ്, BCA സ്റ്റുഡൻ്റ് വളരെ മോശമായിട്ട് സംസാരിച്ചായിട്ട് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. കൃത്യമായി ഇൻഫർമേഷൻസ് കൊടുക്കുക. നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിഷൻ ചെയ്യുമ്പോഴും നിങ്ങൾ സ്റ്റഡി സെൻറ്ററിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായ റിലയബിൾ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ട് മാത്രം പോവുക. പല ചാനലുകളും, യൂട്യൂബിലെ പല ചാനലുകളും അസൈൻമെൻറ്റുകൾ ഇങ്ങനെ സബ്മിഷൻ ചെയ്യണമെന്ന് പറയാറുണ്ട്, അങ്ങനെ സബ്മിഷൻ ചെയ്യണമെന്ന് പറയാറുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ കൃത്യമായ ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഉൾപ്പെടെ നമ്മുടെ ചാനലിലെ ഓരോ ചാനൽ ടീം മെമ്പേഴ്സും നമ്മുടെ ഇഗ്നോയിലെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു, അവർ കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് കൊടുത്തതിൻ്റെ ഭാഗമാണ്. ഈ സ്റ്റുഡൻറ് പോലും നമ്മുടെ കൃത്യമായിട്ടുള്ള ചാനൽ നിരീക്ഷിക്കുന്ന ആളാണ്. ഈ സ്റ്റുഡൻറ്റിന് 98 മാർക്കോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്തൊരു സബ്സ്ക്രൈബർ ആയതുകൊണ്ട് ഈ സ്റ്റുഡൻറ്റിൻ്റെ ഉൾപ്പെടെ ആളുകൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് നോക്കി ചെയ്ത് അസൈൻമെൻറ്റുകൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാറുണ്ട്. ദൈവാനുഗ്രഹം ഈ സ്റ്റുഡൻറ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ കോഴ്സ് ഈ സ്റ്റുഡൻറ് ഇപ്പോഴാണ് നമുക്ക് റിവീൽ ചെയ്യാനുള്ളൊരു അനുമതി തന്നത്. അപ്പോൾ തീർച്ചയായിട്ടും താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് തന്നെ പോവുക. നിങ്ങൾ ഇനിയും ഇതുപോലത്തെ ഇൻസിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരുമിച്ച് നേരിടാം. ഓൾ ദി ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിംഗ്.